അപ്പൊ കൂട്ടുകാരെ, ട്രാവൽ വെൻസിന്റെ യാത്രകൾ തുടരുകയാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് ചെറിയൊരു ഫോറസ്റ്റ് സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മളുള്ളത് മറവൻകണ്ടി ഡാമിലാണ്. ഈ മറവൻകണ്ടി ഡാമിനോട് ചേർന്ന് തന്നെ പവർ സ്റ്റേഷനുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ, മസനഗുടിയിൽ നിന്ന് ഏകദേശം മായാറിലേക്ക് പോകുന്ന വഴിക്ക് ഒരു 7 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ ഈ മറവൻകണ്ടി ഡാമുള്ളത്. പവർ സ്റ്റേഷനുണ്ട്. ഈ ജലം തന്നെയാണ് ഇവിടെ നിന്ന് ചെന്ന് നേരെ മായാറിലേക്കും ചെല്ലുന്നുണ്ട്. 1951 കേട്ടോ മറവൻകണ്ടി പവർ സ്റ്റേഷൻ പണി തീർത്തത്. അതിനകത്തിരിക്കുന്ന മെഷീനറീസ് എല്ലാം 1947 ആ കാലഘട്ടത്തിലുള്ള മെഷീനറീസ് ആണ്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, മറവൻകണ്ടി ഡാമിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്കടുത്തത് മായാർ ഡാമിലേക്ക് പോവാം. ഇതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി വലിയ ഡാമാണത്, മായാർ ഡാം. നമുക്ക് അവിടെ പോയി അതിൻ്റെ കാഴ്ചകളും കൂടി കണ്ടുവരാം. മായാർ ഡാമിൻ്റെ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഉള്ളിൽ കയറി കാണാനുള്ള അനുമതിയില്ല ഇവിടെ. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. പല സ്ഥലങ്ങൾ ഉള്ളിൽ കൊണ്ടേ കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. PB യുടെയും ഒക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ്.
അതുകൊണ്ട് നമ്മളെ പബ്ലിക്കിന് അലോ ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ പുറമേ നിന്നുള്ള വീഡിയോസ് ആട്ടോ, വിഷ്വൽസ് ആട്ടോ കൂടുതലും എടുക്കുന്നത്. അപ്പോൾ ഏതായാലും അമ്മായാറിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ യാത്രകൾ തുടരുകയാണ്. അപ്പം ബൈ. ഹെൽമെറ്റൊക്കെ ഇട്ട് മതുവായിട്ട് എയർ റോക്കിംഗ് സ്റ്റാർ. ഇവിടെ ഒന്നും ഒരു സാമൂഹിക അകലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യവും ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. കംപ്ലീറ്റ് എന്താ പറയുക, ഞാൻ എങ്ങനെ പണ്ടുണ്ടായിരുന്നു അതേ കണ്ടീഷനിലാണ് ഇപ്പം പോകുന്നത്. ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങോ ഒരു മാസ്കോ അങ്ങനത്തെ കാര്യങ്ങളോ ഇവിടെ ഒന്നും അധികം കാണുന്നേയില്ല. 100 പേരിൽ 10 പേര് പോലും ഇടുന്നില്ല. അത്രയും അവയർനെസ് ഇല്ല എന്ന് വേണം നമുക്ക് വേണം പറയാൻ. കേരളമൊക്കെ അതിനെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്ററാണ്.